എല്ലാവർക്കും നമസ്കാരം. പ്രസിഡൻസി ട്യൂഷൻസിൻ്റെ യൂട്യൂബ് ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് പ്ലസ് വൺ സയൻസിൻ്റെ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ഡെറിവേറ്റീവ് എന്നുള്ള ഒരു ചെറിയ സെക്ഷനാണ്. ചില കുട്ടികൾക്ക് കുറച്ച് ടഫായിട്ട് പറയാവുന്ന ഒരു സെക്ഷനാണ് ഡെറിവേറ്റീവ്സ്, കാരണം അതിൽ കുറച്ച് ഫോർമുലാസ് അധികം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡെറിവേഷൻസ് കുറച്ച് ലെങ്തി ആണ്, അതുകൊണ്ടാണ് ചില കുട്ടികൾക്ക് കുറച്ച് ടഫായി വരുന്നത്. പക്ഷേ ആ കൺസെപ്റ്റും അതേപോലെ അതിൻ്റെ ഒരു മെത്തേഡും നമ്മൾ പഠിച്ചു വെച്ചാൽ എല്ലാ ഫോർമുലാസും നമുക്ക് പെട്ടെന്ന് തന്നെ ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നുള്ളൊരു സെക്ഷനാണ് പൊതുവേ കുട്ടികൾ ഇത്തിരി ടഫായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഡെറിവേറ്റീവ് കാണുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. നമുക്ക് രണ്ട് രീതിയിലെ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റും. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഡെഫിനിഷൻ, ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്, ഇതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാലും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് വരുന്നത്. ഓക്കെ, ഇനി അറ്റ് എ പോയിന്റിൽ ഒരു ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് ചെയ്താൽ മതി. ഇത് ജനറലി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. ഇത് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് എ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫോർമുല എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ് ഫോർമുല. ഓക്കെ, അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്, സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് എക്സ് പ്ലസ് എച്ച് ആണ് വരിക. അപ്പോൾ എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് ആണ് ഡിവൈഡഡ് ബൈ എച്ച് വരും. അപ്പം അതിൽ നമുക്ക് എക്സും എക്സും കട്ട് ചെയ്യാം. അപ്പം ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ എച്ച് ബൈ എച്ച് വരും. ഓക്കെ, ഇനി ആ എച്ച് നമുക്ക് കട്ട് ചെയ്യാം. ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ വൺ വരും, അതിൽ നമുക്ക് എച്ച് ഒന്നും അപ്ലൈ ചെയ്യാനില്ല, സോ അതിൻ്റെ ആൻസർ വൺ ആണ്. അപ്പോൾ ഒരു ഫേമസ് റിസൾട്ടാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് വൺ പറയാം. നമ്മളത് എഴുതുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ എന്നാണ് എഴുതുക. ഇങ്ങനെയാണ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇനി ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ് ഫോർമുല. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് എക്സ് പ്ലസ് എച്ചിൻ്റെ ഹോൾ സ്ക്വയർ ആണ് ഇവർ. അപ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ ആണ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് വരും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാം, അല്ലാതെ ഡയറക്റ്റ് ഒരിക്കലും സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇവിടെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ, അതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ വരിക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് വരിക. മൈനസ് എക്സ് സ്ക്വയർ വന്നു, ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് വന്നു. അതിൽ ഈ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ, ഈ രണ്ട് ടേമിൽ നമുക്ക് ഏത് കോമൺ ആയിട്ടുണ്ട്? എച്ച് കോമൺ ആയിട്ടുണ്ട്. ആ എച്ച് ഔട്ട് സൈഡ് എടുക്കാം. അപ്പം എച്ച് ഇൻറ്റു ടു എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ആണ് വരിക. അതിൽ വീണ്ടും നമുക്ക് എച്ച് കട്ട് ചെയ്യാൻ പറ്റും. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ ടു എക്സ് പ്ലസ് എച്ച് ആണ് വരിക, അതാണ് റിമൈനിങ് ആയിട്ട് വരിക. അതിൽ നമുക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ലിമിറ്റ് എച്ച് ടേൺസ് ടു സീറോ ആണ്, എച്ച് സീറോയിലേക്ക് ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സോ നമുക്ക് എച്ചിനെ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടു എക്സ് പ്ലസ് സീറോ വരും,
ആൻസർ 2x വരും. അപ്പോൾ ഇതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് എന്ന ഡെറിവേറ്റീവ് ആണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. അങ്ങനെയാണ് ഇത് വരിക 2x വരിക. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x എന്നുള്ള ഫോമിലാണ് വരിക. ഇതേപോലെ നമുക്ക് എക്സിന്റെ ഏത് പവർ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇതേ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ഇതേപോലെ ചെയ്താൽ നമുക്ക് ആൻസർ 3x സ്ക്വയർ കിട്ടും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 4 ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് 4x ക്യൂബ് കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇതേ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതിനൊരു ജനറലൈസേഷൻ കൊടുക്കുകയാണ്. എക്സ് ക്യൂബ് ആണെങ്കിൽ 3 × x² ആണ്, എക്സ് റൈസ് ടു 4 ആണെങ്കിൽ 4 × x³ ആണ്. അപ്പോൾ ഒന്ന് ജനറലൈസ് ചെയ്യാണ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു പവർ ആണ്. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 4 ആണെങ്കിൽ 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് റൈസ് ടു എൻ ആകുമ്പോൾ എൻ ഇൻറ്റു എക്സ് റൈസ് ടു പവർ ഒന്ന് കുറവാണ്, റൈസ് ടു എൻ മൈനസ് 1 വരും. അപ്പോൾ അതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ വരിക. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 വരും. അതാണ് പോളിനോമിയൽസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് വരിക. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിയുടെ ഡെറിവേറ്റീവ്സ് കാണാനുള്ള ഫോർമുലയാണ്. പോളിനോമിയലിൽ അത്രയല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ. കാരണം നമ്മൾ ട്രിഗണോമെട്രി തേർഡ് ചാപ്റ്ററായ ട്രിഗണോമെട്രിയിലെ കുറച്ച് ഫോർമുലാസൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്, അതിൻ്റെ ഡെറിവേറ്റീവ്സ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ നോക്കുന്നത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ട്രിഗണോമെട്രിക് ഫോർമുലാസ് നമ്മുടെ ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫോർമുലാസ് ഇതിലൊന്ന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ആ ഫോർമുലാസ് പഠിച്ചെടുത്താൽ നമുക്ക് ഇതും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് വന്നു. ഇനി എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം സൈൻ എക്സ് പ്ലസ് എച്ച് വന്നു. മൈനസ് എഫ് ഓഫ് എക്സിന് പകരം സൈൻ എക്സ് വന്നു, ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് വന്നു. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 ഇത് സൈൻ എ മൈനസ് സൈൻ ബി എന്നുള്ള ഫോമിലാണ്. നമുക്കറിയാം സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു 2 cos A + B/2 × സൈൻ എ മൈനസ് ബി ബൈ 2 ആണ്. അപ്പം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 cos A + B/2 ആണ്. അതിലിവിടെ എക്ക് പകരം എക്സ് പ്ലസ് എച്ചും ബിക്ക് പകരം എക്സും ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ പ്ലസ് ബി, അതായത് എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2 × സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഫോർമുല വരിക. അപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല വന്നു, ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് വരും. അപ്പോൾ അതിലൊന്നുകൂടി സിംപ്ലിഫിക്കേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ എക്സും മൈനസ് എക്സും കട്ട് ചെയ്ത് കളയാൻ പറ്റും. ബാക്കി വരെ ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 2 cos ഇവിടെ എക്സ് പ്ലസ് എക്സ് എന്നുള്ളത് 2x ആണ് വരിക. അപ്പോൾ 2 cos 2x + h ഡിവൈഡഡ് ബൈ 2 × സൈൻ എച്ച് ബൈ 2 വരും, ഡിവൈഡഡ് ബൈ എച്ച് ആണ്. ഓക്കെ, നമുക്കൊരു റിസൾട്ട് അറിയാവുന്നതാണ്. ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് ഈക്വൽ ടു 1 എന്നുള്ള റിസൾട്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സൈൻ എച്ച് ബൈ 2 ഇവിടെ വന്നിട്ടുണ്ട്, താഴെ ഒരു എച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 2 താഴോട്ട് വരുമ്പോൾ എച്ച് ബൈ 2 എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ അതിനെല്ലാം കൂടി ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി സ്യൂട്ടബിൾ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈൻ എച്ച് ബൈ 2നെയും എച്ചിനും ഒക്കെ ക്ലബ് ചെയ്തിട്ട് വേറെ ഒരു ലിമിറ്റ് ആക്കുകയാണ്. കാരണം പ്രൊഡക്റ്റ് ഓഫ് ലിമിറ്റ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇതിനെ 2 ടേം ആക്കാൻ പോവാണ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 കോസ് ഓഫ് 2x + h/2നെ സെപ്പറേറ്റ് ചെയ്തു. അതേപോലെ ലിമിറ്റ് എച്ച് ടേൺസ് ടു 0 സൈൻ എച്ച് ബൈ 2/h ആണ് ഉണ്ടായിരുന്നുള്ളത്. ഈ ഇൻറ്റു 2 താഴോട്ട് വരുമ്പോൾ എച്ച് ബൈ 2 വരും. ഓക്കെ, അപ്പോൾ എച്ച് ബൈ 2 ഫോമുല എഴുതാം. ഇനി എച്ച് ടെൻസ് ടു 0 ആണെങ്കിൽ എച്ച് ബൈ 2 ടെൻസ് ടു 0 തന്നെയാണ് വരിക. ഇനി നമ്മൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പോകണം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് എന്നുള്ളത് 1 ആണ്. സോ ലിമിറ്റ് എച്ച് ബൈ 2 ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2/h/2 എന്നുള്ളതും 1 തന്നെയാണ്. ഈക്വൽ ടു നമ്മൾ ഇവിടെയും ലിമിറ്റ് അപ്ലൈ ചെയ്യണം, എച്ചിനെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ. അപ്പോൾ കോസ് 2x + 0/2 വന്നു ഇൻറ്റു ഈ ലിമിറ്റ്. ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടും, 1 ആയിട്ട് കിട്ടും. അപ്പോൾ ആൻസർ കോസ്, പിന്നെ ഇവിടെ 2 കട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ കോസ് എക്സ് വരും. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് വരിക. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നുള്ള ഫോമിൽ എഴുതാം.
അതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് വരിക. ഇതേപോലെ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സും പ്രൂവ് ചെയ്യാവുന്നുള്ളൂ. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്നുള്ളത് മൈനസ് സൈൻ എക്സ് ആണ്. ഇതേ പ്രോബ്ലം ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ അവിടെ യൂസ് ചെയ്യേണ്ടത് കോസ് എ മൈനസ് കോസ് ബി എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. കോസ് എ മൈനസ് കോസ് ബി എന്നുള്ളത് മൈനസ് ടു സൈൻ എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു ആണ്. ആ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് കോസ് എക്സിന്റെ ഡെറിവേറ്റീവും ഈസി ആയി കണ്ടുപിടിക്കാവുന്നതുള്ളൂ. അതേപോലെ ബാക്കിയുള്ള ഫംഗ്ഷൻസ് അതേപോലെ കണ്ടുപിടിക്കാവുന്നതുള്ളൂ. ടാൻ എക്സ്, കോസിക് എക്സ്, സീക് എക്സ്, കോട്ട് എക്സ്, അതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ്സ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാവും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന പ്രൊഡക്ട് റൂൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് പ്രൊഡക്ട് റൂള്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഇൻ ജി, അതായത് ഇത് എപ്പോൾ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിലാണ് നമ്മൾ പ്രൊഡക്ട് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഇൻ ജി ഈക്വൽ ടു എഫ് ഇൻ ടു, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതാണ് പ്രൊഡക്ട് റൂൾ വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ സൈൻ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് വിചാരിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഡക്ട് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ എഴുതി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എഴുതി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതായത് സൈൻ എക്സ് എഴുതി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് എക്സ് സ്ക്വയർ വൺ. ഓക്കെ, ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു, നമുക്കറിയാം ഞാൻ ഇന്ന് പ്രൂവ് ചെയ്തു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്നുള്ളത് കോസ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു, ഇതും പ്രൂവ് ചെയ്തു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളത് ടു എക്സ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ടു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫൈനൽ ആൻസർ എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് ടു എക്സ് സൈൻ എക്സ് വരും. ഇതാണ് പ്രൊഡക്ട് റൂൾ വരുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് ഇൻറ്റു ടാൻ എക്സ് ഈക്വൽ ടു, ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് ഇൻറ്റു, പിന്നെ ഡി ബൈ ഡി എക്സ് എഴുതി ചെയ്യണമെന്നില്ല, കുട്ടികൾക്ക് ടൈം ലാഭിക്കാൻ വേണമെങ്കിൽ ഡയറക്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതാം ഇൻറ്റു ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, നമുക്ക് സിക്സ് സ്ക്വയർ എക്സ് ആണെന്നറിയാം, ഇൻറ്റു സിക്സ് സ്ക്വയർ എക്സ് പ്ലസ്. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എഴുതാം, സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ എക്സ് ആണ്. ടാൻ എക്സ് ഇൻറ്റു ഈ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്, എക്സ് സ്ക്വയർ എന്ന് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ് പ്ലസ് സിക്സിൻ്റെ ഡെറിവേറ്റീവ്. ശരിക്കും ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്തില്ല, ചേഞ്ച് ഇല്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. സോ സിക്സിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. സോ ഫൈനൽ ആൻസർ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് ഇൻറ്റു സിക്സ് സ്ക്വയർ എക്സ് പ്ലസ് ടു എക്സ് ടാൻ എക്സ്, ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അടുത്താണ് കോഷൻ റൂൾ. ഇത്തിരി ബുദ്ധിമുട്ടാണ് കുട്ടികളെ സംബന്ധിച്ച്, കാരണം പ്രൊഡക്റ്റ് റൂള് ഇത്തിരി എളുപ്പമാണ് അതിൻ്റെ ഫോർമുല. പക്ഷേ കോഷൻ റൂൾ ആകുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചില കുട്ടികൾക്ക് തോന്നാറുണ്ട്. സിമ്പിൾ തന്നെയാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ബൈ ജി, അതായത് കോഷൻ റൂൾ അപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ കോഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ബൈ ജി ഈക്വൽ ടു ജി ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് എഫ് ഇൻറ്റു, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ സെക്കൻഡ് ഫംഗ്ഷൻ്റെ സ്ക്വയർ, അതിനാണ് നമ്മൾ കോഷൻ റൂൾ എന്ന് പറയുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് മൈനസ് വൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കോഷൻ റൂളാണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താ, ഇവിടെ ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്, കോഷൻ ഫോമിലാണുള്ളത്. സോ നമ്മൾ കോഷൻ റൂൾ അപ്ലൈ ചെയ്യണം. കോഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം സെക്കൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്റർ ഇവിടെ എക്സ് മൈനസ് വൺ ആണ്, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ, ന്യൂമറേറ്റർ എന്താ എക്സ് പ്ലസ് വൺ ആണ്, മൈനസ് ന്യൂമറേറ്റർ ആണ് എക്സ് പ്ലസ് വൺ, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ അതായത് എക്സ് മൈനസ് വൺ വൺ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ആണ്, അതായത് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ വൺ ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻറ്റു, നമ്മളിവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് വൺ ആണ്, അതായത് എക്സ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ പ്രൂവ് ചെയ്തു എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസിന് റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് സീറോ ആണ്.
x in the derivative 1 1 in the derivative 0 on minus x plus 1 into d by dx of x minus 1. That is x in the derivative 1 on 1 in the derivative 0 on divided by x minus 1 square root. Equal to x minus 1 into 1 minus x plus 1 into 1 by x minus 1 square on varia. A minus on the distribute here. So x minus 1 into 1, x minus 1 minus x plus 1 into 1, x plus 1 on a minus distribute minus x minus 1 varium by x minus 1 whole square one. Adilam k x in katiya. In a minus 1 nana. So answer minus 2 divided by x minus 1 whole square varium. This is the quotient rule. Now, if you have a problem with the quotient rule, the quotient formula is the quotient formula and the derivative of the quotient rule.